ഖുർആൻ പഠന പരമ്പരയിലെ അടുത്ത അധ്യായം ഖുർആനിലെ 80-ാമത്തെ സൂറത്ത്, സൂറത്ത് അബസ. ഈ അബസ എന്ന സൂറത്ത് പലരും നമ്മൾ ഖുർആനിൻ്റെ ദൈവീകതയെ ചോദ്യം ചെയ്യുമ്പോൾ തിരിച്ച് ഖുർആൻ്റെ ദൈവീകതയ്ക്ക് ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിക്കാറുള്ള ഒരധ്യായമാണ്. അത്തരത്തിലുള്ളൊരു കഥ ഇതിനകത്ത് ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ കഥ യഥാർത്ഥത്തിൽ ഖുർആൻ മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മുഹമ്മദ് പല സന്ദർഭങ്ങളിലും കൂടെയുള്ളവരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയും തൻ്റെ ഇരട്ടത്താപ്പിന് മറപിടിക്കുന്നതിന് വേണ്ടിയും പല തരികിടകളും നമ്പറുകളും പ്രയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നമ്പർ പ്രയോഗിച്ച് തുടങ്ങിയതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് മക്കയിലിറങ്ങിയ ഈ സൂറത്തിലുള്ളത്. എന്താണ് കഥ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ആ സൂറത്ത് വായിച്ച് കേൾപ്പിക്കാം. അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഈ ഖുർആൻ സ്വന്തമായി തന്നെ പൂർണ്ണമാണ് എന്നും ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നും അതിനനുബന്ധമായ യാതൊരു വ്യാഖ്യാനവും ആവശ്യമില്ല എന്നൊക്കെ വാദിക്കുന്ന ചില ഖുർആനിസ്റ്റുകളുണ്ട്. ഈ ഖുർആനിസ്റ്റുകളുടെ ശ്രദ്ധയിലേക്കാണ് ഞാനിത് ആദ്യം ഇതിൻ്റെ പശ്ചാത്തലമൊന്നും പറയാതെ ഈ വാക്യങ്ങൾ വായിക്കുന്നത്. വായിച്ചു കേൾക്കുന്ന നിങ്ങൾക്കിത് മാത്രം വായിച്ചാൽ എന്ത് മനസ്സിലാവും എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഈ സൂറത്ത് വായിക്കാം. അബസ വ തവല്ല അൻ ജാഅഹുൽ അഅമാ. ഇങ്ങനെയാണ് ഈ അധ്യായം പറഞ്ഞു തുടങ്ങുന്നത്. അബസ വ തവല്ല, അയാൾ മുഖം ചുളിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു. അൻജാ അഹുൽ അഅമാ, ഒരു അന്ധനായ ആൾ വന്നപ്പോൾ. ശ്രദ്ധിക്കുക, അയാൾ മുഖം തിരിച്ചു കളയുകയും നെറ്റി ചുളിക്കുകയും ചെയ്തു അന്ധനായ ഒരാൾ വന്നപ്പോൾ. ഇങ്ങനെയാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നത്. ഇനി അടുത്ത വാക്യം നോക്കുക. താങ്കളെ അറിയിക്കുന്നത് എന്താണ്? അദ്ദേഹം പരിശുദ്ധി പ്രാപിക്കുകയോ അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശം തനിക്ക് ഫലപ്പെടുകയുമോ ചെയ്തേക്കും. എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ, അവൻ്റെ നേരെ താങ്കൾ ശ്രദ്ധ തിരിക്കുന്നു. അവൻ ശുദ്ധിയാവാത്തതിൽ താങ്കൾക്ക് കുറ്റമൊന്നുമില്ല. ഭയപ്പെടുന്നവനായും കൊണ്ട് താങ്കളുടെ അടുക്കൽ ധൃതിപ്പെട്ട് വന്നവനാകട്ടെ, താങ്കൾ അദ്ദേഹത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വേണ്ട, നിശ്ചയമായും അത് ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു. അതിനാൽ ഉദ്ദേശിക്കുന്നവർ അത് ഓർമ്മിച്ചു കൊള്ളട്ടെ. ഈ അധ്യായത്തിലെ ആദ്യത്തെ 12 വാക്യങ്ങളാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേറെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊരു കഥയാണ്. എന്താണ് ഇത് വായിച്ചു കേട്ടതിൽ നിന്ന് ഖുർആനിസ്റ്റുകൾക്ക് മനസ്സിലായത്? ഖുർആനിസ്റ്റുകൾ ഇത് ഖുർആൻ മാത്രം വായിച്ചിട്ട് മനസ്സിലാക്കണം. ഖുർആനിൽ മറ്റു പലയിടത്തും പലതും പറഞ്ഞതെല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചാലും ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാകുമോ, മനസ്സിലാകുമെങ്കിൽ എങ്ങനെയെന്നുള്ളത് ഖുർആനിസ്റ്റുകളൊന്ന് വിശദീകരിച്ചു തരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ രൂപത്തിൽ ആദ്യം വായിച്ചത്, കഥ പറയാതെ. ഇനി എന്താണ് ഈ കഥ എന്ന് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ആദ്യത്തെ വാക്യത്തിലെ ആ ഗ്രാമർ കൂടി ഒന്ന് നോക്കുക. അയാൾ മുഖം ചുളിക്കുകയും നെറ്റി ചുളിക്കുകയും ചെയ്തു. അയാൾ മുഖം തിരിക്കുകയും നെറ്റി ചുളിക്കുകയും ചെയ്തു കുരുടനായ ഒരാൾ വന്നപ്പോൾ, അന്ധനായ ഒരാൾ വന്നപ്പോൾ. ഇങ്ങനെയാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ താങ്കളെ അറിയിക്കുന്നത് എന്താണ്? അദ്ദേഹം പരിശുദ്ധി പ്രാപിക്കുകയോ അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശം തനിക്ക് ഫലപ്പെടുകയുമോ ചെയ്തേക്കാം. എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ, അവൻ്റെ നേരെ താങ്കൾ ശ്രദ്ധ തിരിക്കുന്നു. അവൻ ശുദ്ധിയാവാത്തതിൽ താങ്കൾക്ക് കുറ്റമൊന്നുമില്ല. എന്താണ് ഈ പറയുന്നത്? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മനസ്സിലാവില്ല. ഖുർആൻ മാത്രം വായിച്ചാൽ ഇതെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആരാണ് മുഖം ചുളിച്ചത്? ആരാണ് നെറ്റി ചുളിച്ചത്? ആരാണ് മുഖം തിരിച്ചത്? എവിടേക്കാണ് അന്ധൻ വന്നത്? ഏതാണ് ഈ അന്ധൻ? എവിടെയാണ് വന്നത്? ഇതൊന്നും ആർക്കും ഒരു പിടിയും കിട്ടില്ല. പിടി കിട്ടണമെങ്കിൽ ഇത് അവതരിച്ച പശ്ചാത്തലം എന്താണ്, സന്ദർഭം എന്താണ് എന്ന് അന്വേഷിച്ച് നമ്മൾ തഫ്സീർ ഗ്രന്ഥങ്ങളിലേക്ക് പോകണം. ഇനി ഞാൻ ആ കഥ പറയാം, എന്താണ് സംഭവം എന്നുള്ളത്. ഇവിടെ മുഹമ്മദിൻ്റെ ഒരു ഇരട്ടത്താപ്പ് വ്യക്തിത്വം
വളരെ കൗശലപൂർവ്വം മറച്ചു വയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്, പലയിടത്തും അദ്ദേഹത്തിൻ്റെ ഈ പ്രവാചക ജീവിതകാലത്ത് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്, തൻ്റെ ഇരട്ടത്താപ്പ് മറച്ചു വയ്ക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പേരിൽ വെളിപാടുകൾ ഇറക്കി ഇതുപോലെയുള്ള നമ്പറുകൾ ഇറക്കുക എന്നത്. ഞാൻ മറ്റൊരു ഉദാഹരണം ആദ്യം പറയാം. മുമ്പ് ഒരു സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിച്ചൊരു കാര്യം തന്നെയാണ്, ഭാര്യമാരെ അടിക്കുക എന്ന് പറയുന്ന ഖുർആനിലെ വളരെ കുപ്രസിദ്ധമായൊരു വാക്യമുണ്ട്. ആ വാക്യം ഇറങ്ങിയ പശ്ചാത്തലം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ പിതാവും കൂടെ ആ സ്ത്രീയെ തൻ്റെ ഭർത്താവ് അടിച്ചു പരിക്കേൽപ്പിച്ചു എന്ന പരാതിയുമായി പ്രവാചകൻ്റെ അടുത്ത് എത്തിയപ്പോൾ പ്രവാചകൻ ഇറക്കിയ ആയത്താണത്. പക്ഷേ പ്രവാചകൻ ആ ആയത്ത് ഇറക്കുന്നതിന് മുമ്പ് ഒരു തരികിട കളിച്ചു. എന്തായിരുന്നു തരികിട? ആ സ്ത്രീയോടും പരാതിയുമായി വന്ന അവളുടെ വാപ്പാനോടും പറഞ്ഞു, നിങ്ങൾ പോയിട്ട് തിരിച്ച് തല്ലിക്കോ, പകരം തല്ലിക്കോ എന്ന് പറഞ്ഞു. അത് കേട്ട് അവർ പകരം തല്ലാനായിട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ പോയി കുറേ അങ്ങോട്ട് എത്തിയപാട് പ്രവാചകൻ പുറകെ ചെന്നിട്ട് അവരെ തിരിച്ചു വിളിച്ചു, ആ വരും വരി ആയത്തിറങ്ങിയിരിക്കുന്നു. അങ്ങനെ തിരിച്ചു വിളിച്ചിട്ട് അവരോട് പറഞ്ഞതാണ്, അവരോട് അള്ളാഹിൻ്റെ ആയത്ത് എന്ന രൂപത്തിൽ പറഞ്ഞതാണ്, നിങ്ങളുടെ ഭാര്യമാർ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾക്ക് ശങ്ക തോന്നിയാൽ നിങ്ങൾ അവരെ അടിച്ചോളൂ. എന്നിട്ട് ഒരു വർത്തമാനം കൂടെ അദ്ദേഹം പറഞ്ഞു. ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നമ്മൾ ഒന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ അള്ളാഹു മറ്റൊന്നാണ് വിധിക്കുന്നത്, എന്താ ചെയ്യുക എന്ന രൂപത്തിൽ അവരെ കബളിപ്പിച്ച് പറഞ്ഞേക്കാണ് ചെയ്തത്. അപ്പോൾ സ്വന്തം മനസ്സിലുള്ള കാര്യം അവിടെ നിയമമാക്കി മാറ്റുകയും എന്നാൽ പരാതിയുമായി വന്ന ആളുകൾക്ക് ഇത് തൻ്റെ നിലപാടാണ് എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കപട നാടകം കളിക്കുകയും ചെയ്തു. ഇതേ തന്ത്രം തന്നെയാണ് മറ്റൊരു രൂപത്തിൽ ഇവിടെയും ആവിഷ്കരിക്കുന്നത്. ഞാൻ കഥ പറയാം. ഇത് അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം എന്ന് പറയുന്ന ഒരു കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ അവിടെ മക്കയിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ മുഹമ്മദ് മക്കയിലെ ഖുറൈശി പ്രമാണിമാരെ, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത വലിയ പ്രമാണിമാരുമായിട്ട് മുഹമ്മദിൻ്റെ മതത്തെക്കുറിച്ചും മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സ്ഥലത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു റൂമിൽ വെച്ച്. അപ്പോൾ അവരൊക്കെ വലിയ പ്രമാണിമാരാണ്, വലിയ അന്തസ്സുള്ള ആളുകളാണ്. അപ്പോൾ ഈ പ്രമാണിമാരെ എങ്ങനെയെങ്കിലും തൻ്റെ പക്ഷം കിട്ടിയാൽ വലിയ വിജയമായിരിക്കുമെന്ന് കണക്കാക്കിയിട്ട് അവരുമായിട്ട് ഇദ്ദേഹം വളരെ ഗൗരവത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഈ കണ്ണ് കാണാത്ത ഉമ്മി മക്തൂം, അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം കയറി വന്നു. അദ്ദേഹം അവിടെ നടക്കുന്ന സംഭാഷണം അവിടെ ഇരിക്കുന്ന ആരാണ് എന്നൊന്നും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം കണ്ണ് കാണാത്ത ആളാണ്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദെ എനിക്ക് വല്ലതുമൊക്കെ പഠിപ്പിച്ചു കൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ വന്ന് ഇരുന്നു. അത് മുഹമ്മദിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം മുഹമ്മദ് വലിയ പ്രമാണിമാരുമായിട്ട് ഈ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമായ വ്യക്തിത്വമൊന്നും ഇല്ല എന്ന് കണക്കാക്കിയിരുന്ന കണ്ണ് കാണാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ വന്ന് കയറിയിട്ട് മുഹമ്മദെ എനിക്ക് വല്ലതും പഠിപ്പിച്ചുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് ധരിച്ചത് എന്താണ്? വഹീദി തഫ്സീറിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, മുഹമ്മദ് ധരിച്ചത്, ഓ മുഹമ്മദിൻ്റെ കൂടെ ഇങ്ങനെയുള്ള അലവലാദികളായ ആളുകൾ, അടിമകളും വ്യക്തിത്വം ഇല്ലാത്തവരും കണ്ണ് കാണാത്തവരും ഒക്കെയാണ് മുഹമ്മദിൻ്റെ കൂടെ ഉള്ളത് എന്ന് തോന്നൽ അവർക്കുണ്ടാകുമല്ലോ എന്ന അപകർഷതാബോധം മുഹമ്മദിന് തോന്നി. അങ്ങനെ മുഹമ്മദ് ഈ അന്ധനായ മനുഷ്യനെ അവഗണിച്ച് അദ്ദേഹത്തിൻ്റെ നേരെ നെറ്റി ചുളിച്ച് നോക്കുകയും മുഖം തിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഈ പ്രമാണിമാരുമായിട്ടുള്ള സംസാരം തുടർന്നു. ഇതാണ് സംഭവം. അത് കഴിഞ്ഞ് പ്രമാണിമാരൊക്കെ പോയ പാട് അപ്പോഴും ഈ കണ്ണു കാണാത്ത ആൾ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അയാളെ ആശ്വസിപ്പിക്കേണ്ടത് മുഹമ്മദിൻ്റെ ഒരു ആവശ്യമായിരുന്നു. മാത്രമല്ല മുഹമ്മദിന് തന്നെ താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു കുറ്റബോധവും മനസ്സിൽ വന്നു. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ, തൻ്റെ കൂടെ നേരത്തെ വന്ന ഒരു മനുഷ്യൻ, അതും കണ്ണു കാണാത്തൊരു മനുഷ്യൻ എന്തെങ്കിലും പഠിപ്പിച്ചുകൊണ്ടാ എന്ന് പറഞ്ഞ് വന്നപ്പോൾ അയാളുടെ നേരെ നെറ്റി ചുളിക്കുകയും മുഖം തിരിക്കുകയും ചെയ്ത് അയാളെ അവഗണിച്ചത് ഒരു തെറ്റായിപ്പോയി എന്ന ഒരു സ്വയം കുറ്റബോധവും മനസ്സിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ ആ സമയത്ത് അങ്കുരിച്ചു. അപ്പോൾ ഈ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം, ഇയാളെ ആശ്വസിപ്പിക്കുകയും വേണം, അതേസമയത്ത് പ്രമാണിമാരുടെ മുമ്പിൽ ആളാവുകയും വേണം. ഇതെല്ലാം കൂടെ സാധിക്കാൻ വേണ്ടി മുഹമ്മദ് കളിച്ച ഒരു നമ്പറാണ് ഇവിടെ. ഇവിടെ മുഹമ്മദിനെ ഇതിൻ്റെ പേരിൽ, മുഹമ്മദ് ഇയാളെ അവഗണിച്ചതിൻ്റെ പേരിൽ അള്ളാഹു തന്നെ അങ്ങ് ചീത്ത പറയുകയാണ്.
അള്ളാഹു പറയുന്ന ചീത്ത മുഹമ്മദ് തന്നെ മുഹമ്മദിൻ്റെ നാവിലൂടെ അങ്ങ് ആയത്തുകളായിട്ട് പുറത്തേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത്. ഇതേപോലെയുള്ള നമ്പറുകൾ പല സന്ദർഭങ്ങളിലും മുഹമ്മദ് പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ്റെ ഓരോ കഥകളും ഇതിന് പിന്നാലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള കൗശലങ്ങൾ പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്കിതിനകത്തേക്ക് വരാം. എന്താണ് ഇവിടെ പറയുന്നത്? തൻ്റെ അടുത്ത് ഒരു കുരുടൻ വന്നതിനാൽ അദ്ദേഹം, അവിടെ നബി എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം മുഖം ചുളിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു. ഇവിടെ ഈ വാചകം നോക്കൂ, അദ്ദേഹം അല്ലെങ്കിൽ അവൻ മുഖം തിരിച്ചു നെറ്റി ചുളിച്ചു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ താങ്കളെ അറിയിക്കുന്നത് എന്താണ്? അദ്ദേഹം പാപങ്ങളിൽ പരിശുദ്ധി പ്രാപിക്കുകയോ അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയോ അങ്ങനെ ആ ഉപദേശം തനിക്ക് ഫലപ്പെടുകയും ചെയ്തേക്കാം. ഇവിടെ അയാൾ മുഖം തിരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം നേരെ താങ്കളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയാണ്. അപ്പോൾ ആരാണ് മുഖം കുറിച്ചത്? മുഹമ്മദാണ് മുഖം തിരിച്ചതെങ്കിൽ, മുഹമ്മദാണ് നെറ്റി ചുളിച്ചതെങ്കിൽ ഇവിടെ താങ്കൾ നെറ്റി തുളിച്ചു എന്നല്ലേ പറയേണ്ടത്, അല്ലെങ്കിൽ നീ നെറ്റി തുളിച്ചു എന്നല്ലേ പറയേണ്ടത്. ഇവിടെ അദ്ദേഹം നെറ്റി തുളിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു തേർഡ് പേഴ്സണിലേക്ക് പോയി. എന്നിട്ട് പിന്നെ അടുത്ത വാചകത്തിൽ ഇത് മുഹമ്മദിലേക്ക്, നേരെ സെക്കൻഡ് പേഴ്സണിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഗ്രാമർ അനുസരിച്ച് പോലും ഇത് ഖുറാനിസ്റ്റുകൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആശയം മനസ്സിലാവുക എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഈ കണ്ണ് കാണാത്ത ആളെക്കൊണ്ട് താങ്കൾക്ക് പല പ്രയോജനങ്ങളും ഭാവിയിൽ ഉണ്ടായേക്കാം, പക്ഷേ ഈ പ്രമാണിമാരെ കൊണ്ട് താങ്കൾക്ക് വലിയൊരു ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല, പ്രമാണിമാർ താങ്കളെ അനുസരിക്കുന്ന ആളുകളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മുഹമ്മദിനെ കുറ്റം പറയുകയാണ് ആര്? അള്ളാഹു. അങ്ങനെയാണ് ഇതിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. എന്നിട്ട് അവസാനം, അങ്ങനെ വേണ്ട, നിശ്ചയമായും അത് ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു, അതിനാൽ ഉദ്ദേശിക്കുന്നവർ അത് ഓർമ്മിച്ചു കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു മുഹമ്മദിനെ ചീത്ത പറഞ്ഞതായിട്ട് ഈ കണ്ണ് കാണാത്ത മനുഷ്യനെ ധരിപ്പിക്കുകയും, അങ്ങനെ ഈ കണ്ണ് കാണാത്ത മനുഷ്യനോട് പിന്നെ എപ്പോഴും മുഹമ്മദ് കാണുമ്പോൾ എന്നെ അള്ളാഹ് ചീത്ത പറയാൻ കാരണക്കാരനായ ആളാണ് താങ്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഇങ്ങനെ വലിയ ആളാക്കിയിട്ട് കൊണ്ടു നടക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത്. ഇനി ഇതിലും വലിയൊരു കോമഡി മറ്റൊരു സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനത് മുമ്പ് ഏതോ ഒരു അധ്യായം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതേ വ്യക്തി, ഈ കണ്ണ് കാണാത്ത ഇതേ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം, കാരണം മുഹമ്മദ് ഒരു ഖുർആൻ ആയത്ത് ഇറക്കി ആ ആയത്ത് അപ്പം തന്നെ വെട്ടി തിരുത്തിയ ഒരു അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഏതോ ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ യുദ്ധത്തിന് പോകാൻ മടിച്ചു നിന്നിരുന്ന ആളുകളെ മുഴുവൻ മുഹമ്മദ് ഹോൾസെയിലായിട്ട് അങ്ങ് ചീത്ത പറഞ്ഞു, ഒരായത്തിറക്കി. അവരൊന്നും യഥാർത്ഥ വിശ്വാസികളല്ല, അവരൊക്കെ നരകത്ത് പോകുന്നവരാണെന്ന് പറഞ്ഞിട്ട് അവരെ ചീത്ത വിളിക്കുന്ന ഒരായത്ത് ഇറക്കി. ഈ ആയത്ത് ഇറക്കുമ്പോഴും ഈ ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ മനുഷ്യൻ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉടനെ അതിൽ പ്രതികരിച്ചു, മുഹമ്മദിനോട് പറഞ്ഞു, അല്ല മുഹമ്മദേ, ഞാനിപ്പോൾ അതിൽ പെടൂല, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് യുദ്ധത്തിന് പോകാൻ പറ്റുമോ? കണ്ണ് കാണാത്ത ഞാനെങ്ങനെ യുദ്ധത്തിന് പോകാം? അപ്പോൾ ഈ യുദ്ധത്തിന് പോകാത്തവരെ ഇങ്ങനെ അടച്ചാക്ഷേപിച്ചാൽ അതിൽ ഞാനും പെടൂലേ എന്ന് പരാതി പറഞ്ഞു. ആ പരാതി പറഞ്ഞ ഉടനെ തന്നെ ജിബ്രീലിനെ തിരിച്ചു വിളിച്ചിട്ട് ആയത്ത് വെട്ടി തിരുത്തി, ആ ആയത്ത് മാറ്റി എഴുതാൻ കൂടെ ഉണ്ടായിരുന്ന എഴുത്തുകാരനോട് ആ ആയത്ത് മാറ്റി എഴുതാൻ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് രണ്ടാമത് ആയത്തിറക്കി. ആ ആയത്തിൽ എന്താണ്, ന്യായമായ കാരണങ്ങൾ കൂടാതെ എന്നൊരു ക്ലോസും കൂടെ ചേർത്തു. അങ്ങനെ ഇയാളെ ആശ്വസിപ്പിച്ചു. നോക്കൂ, ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ഒരു പുസ്തകത്തിൽ മുഹമ്മദ് ഒരായത്തം കിട്ടി ഇറക്കുക, ആയത്തിറക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരാൾ അയ്യോ അത് ശരിയാവില്ലല്ലോ എന്ന് പറയുക, അപ്പം തന്നെ അത് വെട്ടി തിരുത്തിയിട്ട് അത് വെട്ടി തിരുത്തി എഴുതിക്കള എന്ന് എഴുതിയെടുക്കുന്ന ആളോട് പറയുക, ഇതൊക്കെ എങ്ങനെയാണ് ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് വിശ്വാസികളോട് എനിക്ക് ചോദിക്കുന്നത്. ഇനി ഈ അന്ധനായ മനുഷ്യനെ അവഗണിച്ചതിൻ്റെ പേരിൽ അള്ളാഹു ചീത്ത പറയുന്ന ഇതേ ഖുർആനിലെ മറ്റൊരു കോമഡി ഞാൻ മുമ്പ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മുഹമ്മദിനെ നിങ്ങൾ ഉച്ചത്തിൽ വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്. ആ ഉച്ചത്തിൽ വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന ആയത്തിറങ്ങിയത് ചെവിട് കേൾക്കാത്ത ഒരു മനുഷ്യൻ മുഹമ്മദിനെ ഉറക്കെ വിളിച്ച സന്ദർഭത്തിലാണ്. ഇവിടെ കണ്ണ് കാണാത്ത മനുഷ്യനോട് തോന്നിയ ഈ ഒരു സഹാനുഭൂതിയോ മനുഷ്യത്വമോ ചെവി കേൾക്കാത്ത ആ മനുഷ്യനോട് മുഹമ്മദിന് തോന്നിയില്ല, മുഹമ്മദിൻ്റെ അള്ളാഹ്ക്കും തോന്നിയില്ല. അള്ളാഹു ഉടനെ തന്നെ ആ മനുഷ്യനെ ചീത്ത വിളിക്കുകയാണ് ചെയ്തത്. ചെവി കേൾക്കാത്ത മനുഷ്യന്മാർ ഉറക്ക സംസാരിക്കുന്നത് അവരുടെ കുറ്റമല്ല എന്ന് നമുക്കൊക്കെ അറിയാം, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കും അറിയാം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും അള്ളാഹ്ക്കും ഇല്ലായിരുന്നു, മുഹമ്മദിനും ഇല്ലായിരുന്നു. മുഹമ്മദ് നിങ്ങളിങ്ങനെ
ഒച്ചയിട്ട് എന്നെ വിളിക്കരുത്, മുഹമ്മദിനെ വിളിക്കരുത് എന്നിട്ട്, എന്നെ വിളിക്കരുത് എന്നല്ല, മുഹമ്മദിനെ നിങ്ങൾ ഒച്ചയിട്ട് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ കൊണ്ട് ആയത്തിറക്കി അയാളെ ചീത്ത പറയുകയാണ് ചെയ്തത്. അതിൽ പിന്നെ ആരും പരാതി പറയാത്തതുകൊണ്ട് അത് ജിബ്രീൽ തിരുത്താനും എഴുതാനും ഒന്നും വന്നില്ല. അതിപ്പോഴും ഖുർആനിൽ അതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശാരീരികമായ വൈകല്യമുള്ള മനുഷ്യന്മാരോടുള്ള സഹാനുഭൂതി അല്ല ഇവിടെ പ്രകടമാകുന്നത്, മുഹമ്മദ് കളിച്ച ഒരു തരികിടയാണ് എന്നുള്ള വ്യക്തമാണ്. അതല്ലായിരുന്നെങ്കിൽ ചെവി കേൾക്കാത്ത ഒരു മനുഷ്യൻ ഉറക്കെ സംസാരിക്കുമ്പോൾ അയാളെ തെറി വിളിക്കാനൊന്നും അള്ളാഹു ആയത്തിറക്കുമായിരുന്നില്ല. അള്ളാഹു മുഹമ്മദിനെ പോലെ കാര്യങ്ങളറിയാത്ത, കാര്യബോധമില്ലാത്ത ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഒരായത്ത് ആ സന്ദർഭത്തിൽ ഇറങ്ങിയത്. അതൊക്കെ ഞാൻ മറ്റു അധ്യായങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും നമുക്ക് ആ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ അബസ എന്ന അധ്യായത്തിലെ ആദ്യത്തെ 12 വാക്യങ്ങൾ ഇങ്ങനെ, മുഹമ്മദ് കളിച്ച ഒരു ഇരട്ടത്താപ്പ് തരികിടയാണ്, ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഹമ്മദ് തന്നെയാണ് ഖുർആൻ അവതരിപ്പിക്കുന്നതെങ്കിൽ മുഹമ്മദ് അള്ളാഹു മുഹമ്മദിനെ ചീത്ത പറയുന്നത് എങ്ങനെ ഖുർആനിൽ വരുമോ എന്നൊക്കെ വിശ്വാസികൾ, നിഷ്കളങ്കരായ വിശ്വാസികൾ പലപ്പോഴും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിൻ്റെ മനഃശാസ്ത്രവും മുഹമ്മദിൻ്റെ കൗശലങ്ങളും തരികിടയും അറിയുന്ന ഒരാൾക്ക്, ഖുർആൻ മുഴുവൻ വായിച്ച് അതിൻ്റെ സന്ദർഭങ്ങൾ മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത് മുഹമ്മദ് കളിച്ച ഒരു തരികിട കളിയാണ് എന്നും, അതല്ലെങ്കിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ പിന്നീട് കുറ്റബോധം വന്നപ്പോൾ ആ കുറ്റബോധം വെളിപാടായി പുറത്തേക്ക് വന്നതാണ് എന്ന് മനഃശാസ്ത്രപരമായിട്ടും വിശദീകരിക്കാവുന്ന ഒരു വളരെ ലളിതമായിട്ടുള്ള സംഭവം മാത്രമാണിത്. ഇതൊന്നും ഖുർആൻ്റെ ദൈവികതയ്ക്ക് ഒരു തെളിവും നൽകുന്നില്ല എന്നതാണ് വാസ്തവം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അധ്യായത്തിലെ തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് പോവാം. തുടർന്നുള്ള വാക്യങ്ങൾ വെറുതെ വായിച്ചു പോകേണ്ടതുള്ളൂ, കാരണം അതിനകത്ത് യാതൊന്നുമില്ല. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന പയ്യാരം പറച്ചിലും ചീത്ത പറച്ചിലും ഭീഷണിപ്പെടുത്തലും സ്ഥിര പതിവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനത് വെറുതെ വായിച്ചു പോകാം. 13 വാക്യം മുതൽ, ആദരണീയവും ഉന്നതവും പരിശുദ്ധവുമാക്കപ്പെട്ടതും മാന്യരും അനുസരണശീലരുമായ ചില ദൗത്യ വാഹകന്മാരുടെ കൈവശമുള്ളതുമായ ചില ഏടുകളിൽ ഉള്ളതാണിത്. പിന്നെ ഖുർആനെ പറ്റിയാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ആളുകൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പല തർക്കങ്ങളും നടത്തുന്നുണ്ട്. ആദരണീയവും ഉന്നതവും പരിശുദ്ധവുമാക്കപ്പെട്ട മാന്യരും അനുസരണശീലരുമായ ചില ദൗത്യവാഹകന്മാരുടെ കൈവശം ഉള്ളതുമായ ചില ഏടുകളിലുള്ളതാണിത് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മലക്കളുടെ കയ്യിലുള്ളതാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു വാദം. വേറൊരു വാദം വേറെ ആരെയോ ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്നുണ്ട്. ലോഹുൽ മഹഫൂദാണ് ഉദ്ദേശിക്കുന്നുണ്ട്, അള്ളാഹാനെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് പണ്ഡിതന്മാർ തർക്കിക്കുന്നതായിട്ട് കാണാം. പിന്നെ മനുഷ്യനെ ശപിക്കുകയാണ്, മനുഷ്യർ ശപിക്കപ്പെടട്ടെ, എന്താണ് അവനെ ഇത്ര നന്ദി കെട്ടവനാക്കിയത്, എന്ത് വസ്തുവിൽ നിന്നാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചത്. പിന്നെ സൃഷ്ടിയുടെയൊക്കെ പഴങ്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അള്ളാഹു അവനെ സൃഷ്ടിച്ചു, എന്നിട്ട് അവനെ വ്യവസ്ഥപ്പെടുത്തി, പിന്നെ തൻ്റെ മാർഗങ്ങളെ അവന് സുഗമമാക്കി കൊടുത്തു, പിന്നെ അവനെ മരണപ്പെടുത്തി, എന്നിട്ട് അവനെ മറവു ചെയ്യിപ്പിച്ചു, അനന്തരം അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ പുനർജീവിപ്പിക്കുന്നതാണ്. പിന്നെ ഈ പ്രകൃതിയിൽ നടക്കുന്ന സകല കാര്യങ്ങളും എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ അള്ളാഹു ഏറ്റെടുക്കുന്നതായിട്ടാണ്. ഇത് ഖുർആനിലുടനീളം ചർവിത അർവണം പോലെ ആവർത്തിക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് കാണാം. അങ്ങനെ വേണ്ട, മനുഷ്യനോട് അള്ളാഹു കൽപ്പിച്ചത് അവൻ നിർവഹിച്ചിട്ടില്ലോ. എന്നാൽ മനുഷ്യൻ തൻ്റെ ഭക്ഷണത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കട്ടെ, നിശ്ചയമായും നാം മഴവെള്ളം ശക്തിയായി ചൊരിച്ചു, പിന്നെ ഭൂമിയെ നാം പിളർത്തി, എന്നിട്ടതിൽ ധാന്യങ്ങളും മുന്തിരിയും പച്ചയിൽ മുറിച്ചെടുക്കുന്ന സസ്യങ്ങളും ഒലീവും ഈത്തപ്പനയും ഇടതിങ്ങി തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും പഴങ്ങളും കലിത്തീറ്റയും നാം മുളപ്പിച്ചു. ശ്രദ്ധിക്കുക, അവിടെ ഒലീവുണ്ട്, ഈത്തപ്പനയുണ്ട്, മുന്തിരിയുണ്ട്, പക്ഷേ ചക്കയില്ല, മാങ്ങയില്ല, വാഴയില്ല, ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും ഉപയോഗത്തിന് വേണ്ടി, പുല്ലൊക്കെ മുളപ്പിച്ചത് നമ്മുടെ കന്നുകാലികൾക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ ഭീകര ശബ്ദം വന്നാൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭീഷണിയാണ്, ലോകാവസാന നാളിൻ്റെ ഭീഷണിയാണ്. അതായത് മനുഷ്യൻ തൻ്റെ സഹോദരനെയും മാതാവിനെയും പിതാവിനെയും സഹധർമ്മിണിയെയും സന്താനങ്ങളെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം, അതായത് ആകാശമൊക്കെ പൊളിഞ്ഞാടി വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടായി, ഭൂമിയാകെ തകർന്ന് പ്രപഞ്ചാകെ അൽക്കുൽത്താകുന്ന ദിവസം, അന്ന് എല്ലാവരും വിട്ടിട്ട്, സ്വന്തക്കാരെല്ലാം വിട്ട്, ഭാര്യമാരെയും മക്കളെയൊക്കെ വിട്ടിട്ട് ഓടിപ്പോകും, ജീവനും കൊണ്ട് അവനവൻ്റെ കാര്യം നോക്കി ഓടിപ്പോകും എന്നാണ് ഇവിടെ പറഞ്ഞു പേടിപ്പിക്കുന്നത്. അന്ന് അവരിൽ നിന്ന് ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും തന്നെ മതിയാക്കത്തക്ക കാര്യങ്ങൾ. അന്ന് ഓരോരുത്തർക്കും അവനവൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആരും പിന്നെ നോക്കൂല എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ പല രീതിയിൽ ഖുർആനിൽ പലയിടത്തും ആവർത്തിച്ചിട്ടുള്ള കഥകളാണ്. ഇവിടെ അന്ന് അവരിൽ നിന്ന് ഓരോ മനുഷ്യനും
അവൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ എന്ന് പറയുന്ന ഈ 37-ാം വാക്യം ആയിഷ ഒരു ട്രോളി കളിയാക്കിയ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് എന്നാണ് വാഹിദി തഫ്സീറിൽ എഴുതി വച്ചിട്ടുള്ളത്. ആ സന്ദർഭം ഞാൻ പറയാം. അപ്പോൾ ഈ ലോകാവസാന ദിവസത്തിൽ ഇങ്ങനെ എല്ലാവരെയും മാശറയിൽ പുനർജനിപ്പിച്ച് കൂട്ടം കൂട്ടും എന്ന് ഒക്കെയുള്ള കഥകൾ മുഹമ്മദ് ഇങ്ങനെ തള്ളുമ്പോൾ ആയിഷ ഒരു ദിവസം മുഹമ്മദിനെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അവിടെ എല്ലാവരും തുണി കൊടുക്കാതെയാണോ ജനിക്കുക എന്ന് ചോദിച്ച് അത് ചോദിച്ചിട്ട് ആയിഷ ഒന്ന് ചിരിച്ച്. അപ്പോൾ മാശറിയിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ യാതൊരു തുണി കൊടുക്കാതെ എല്ലാവരും നഗ്നരായിട്ടാണോ പുനർജനിപ്പിക്കുക എന്ന് ആയിഷ കളിയാക്കാൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് അതിന് മറുപടി പറഞ്ഞതാണ് ഇത്. അന്ന് അവരിൽ നിന്ന് ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും തന്നെ മതിയാക്കത്തക്ക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവർക്കും അവനവൻ്റെ കാര്യം മാത്രമേ നോക്കാൻ നേരമുണ്ടാവുള്ളൂ, മറ്റുള്ളവർ തുണി കൊടുത്തേക്കണോ ഇല്ലേ എന്നൊന്നും നോക്കാൻ നേരമുണ്ടാവില്ല ഇവിടെയെന്ന് പറഞ്ഞിട്ട് ആയിഷയ്ക്ക് മറുപടി കൊടുത്തതാണ് ഇത്. അതും അള്ളാഹുവിൻ്റെ പേരിൽ അവിടെ വെച്ച് കാച്ചി. അന്ന് ചില മുഖങ്ങൾ പ്രസന്നവും ചിരിക്കുന്നവയും സന്തോഷം കൊള്ളുന്നവയുമായിരിക്കും. ചില മുഖങ്ങളാകട്ടെ അന്ന് അവയുടെ മേൽ പൊടി പുരണ്ടും ഇരുട്ട് അവയെ പൊതിഞ്ഞും ഇരിക്കും. അവരാണ് ദുർമാർഗികളായ സത്യനിഷേധികൾ. അങ്ങനെ പറഞ്ഞിട്ട് ഈ പരലോകത്തെ കാര്യങ്ങൾ പറഞ്ഞ് ശിക്ഷാഭീഷണി മുഴക്കിയിട്ട് ഈ 42 വാക്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് അബസ എന്ന് പറയുന്ന അധ്യായം. അബസ എന്ന വാക്കിന് മുഖം ചുളിച്ചു എന്നാണ് അർത്ഥം. അതും ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഖുറാനിസ്റ്റുകളോട് ചോദിക്കാനുള്ളത്, ഈ ആദ്യത്തെ 12 വാക്യങ്ങൾ വായിച്ചാൽ ഇതെന്താണ്, ആരെക്കുറിച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ് ഇതിലെ ആശയം എന്ന് വല്ലതും മനസ്സിലാക്കാൻ പറ്റുമോ? ഇതാണ് എൻ്റെ ചോദ്യം. ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് ഇറങ്ങിയ സന്ദർഭവും കഥയും തഫ്സീറുകളിൽ നോക്കി മനസ്സിലാക്കിയാലല്ലാതെ ഇതിലെന്താണ് ഉദ്ദേശിച്ചത് എന്ന് ആർക്കും മനസ്സിലാവില്ല. പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പതിവ് പോലെ ഖുറാനിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ചർവിത ചർവണമായി കാക്കത്തൊള്ളായിരം വട്ടം ആവർത്തിച്ചിട്ടുള്ള പഴങ്കഥകളും ഭീഷണികളും പയ്യാരം പറച്ചിലുകളും മാത്രമാണ്. ഇതാണ് ഖുർആൻ എന്ന് പറയുന്ന സാധനം. ഖുർആനിലെ ഏത് അധ്യായം എടുത്താലും നിങ്ങൾക്ക് ആവർത്തിച്ച് വായിക്കാനുള്ളത് ഈ പയ്യാരം പറച്ചിൽ മാത്രമാണ്. അടുത്ത മറ്റൊരു അധ്യായവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.